ബോളിവുഡില് നല്ല സിനിമകൾ റിലീസ് ചെയ്യാറുണ്ടെങ്കിലും പക്ഷേ ഇപ്പോ തിയേറ്ററിൽ വലിയധികം സിനിമകളും പരാജയപ്പെടാറാണ് പതിവ്. കാരണം എന്താ വെച്ചാൽ അവിടെ നടക്കുന്ന കുറെ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ബോയ്ക്കോട്ട് ആ ഒരു സംഭവം നടന്നിരുന്നല്ലോ. ആ ഒരു സമയത്തായിരുന്നു പിന്നെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു, വൻ വിജയമായി മാറി. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഇറങ്ങിയ സിനിമയായിരുന്നു ബേഡിയ എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാതെ പോയൊരു സിനിമയാണ് ബേഡിയ എന്ന സിനിമ. തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തതിൽ എന്താ പറയുക, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒട്ടിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമ കണ്ടത്. ഒരു ഹൊറർ കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ വരുൺ ധവാനും കൃതി സനോനും ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സംവിധായകരുടെ പേര് പറഞ്ഞു, അയ്യോ നമ്മുടെ സ്ത്രീ റൂഹി ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ആളാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ പിന്നെ ഒരു ഹൊറർ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് പെടുത്താവുന്ന ഒരു സിനിമയാണ് ബേഡിയ എന്ന സിനിമ. അപ്പൊ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് പറയുന്നതിന് മുമ്പ് ഒരു വേറൊരു കാര്യം പറയട്ടെ. പിന്നെ ഈ രണ്ട് സിനിമകളിലെ ഒരു സ്പിൻ ഓഫ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇതിലാണ് മറ്റേ എന്താ പറയുക ബേഡിയ എന്ന ഈ സിനിമ വന്നിരിക്കുന്നത്. പക്ഷേ ആ സിനിമ കാണണമെന്നില്ല ഈ സിനിമ കഥ മനസ്സിലാക്കാനും കാര്യങ്ങളും. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അതിലെ കഥാപാത്രവും കാര്യങ്ങളും ഒക്കെ കയറി വരുന്നുണ്ട്. ഇതിലെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട് നമ്മൾ ഒരുപാട് അന്യഭാഷാ സിനിമകളൊക്കെ കണ്ട പോലെ ഒരു പ്ലോട്ടാണ്. ഒരു വില്ലേജിലേക്ക് ഒരു നമ്മുടെ നായകൻ വരികയാണ്. വന്നിട്ട് അവിടെ റോഡ് കാട് വെട്ടിയിട്ട് റോഡ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങാണ്. അവിടെ വികസനം കൊണ്ടുവരാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അവിടുത്തെ ആ ഒരു വില്ലേജിലെ ആ ഒരു നാട്ടുകാർ ഇതിനെതിരായിരിക്കും. പിന്നെ പിന്നെ പിന്നീട് നായക മനസ്സിലാക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിന്നെ ആ ഒരു സംഭവം നിങ്ങൾ സിനിമ കണ്ടന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് സിനിമയിൽ പറയുന്നത്. ഒരു ചെന്നായ വരുന്നുണ്ട്, ചെന്നായ നമ്മുടെ നായകനെ കടിക്കുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. ഒരു ഹൊറർ ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. അത്യാവശ്യം നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കോമഡികളൊക്കെ എന്താ പറയുക കുറച്ച് അരോചകമായി തോന്നി, അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ സി ജി ഐ വർക്കുകളാണ്. സി ജി ഐ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ ഞാൻ മിസ് ചെയ്തൊരു സിനിമയാണെന്നുള്ളത്. പിന്നെ ഈ സിനിമയുടെ 3D എഫക്റ്റും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ 3D നമുക്ക് ഒട്ടിട്ട് റിലീസ് ചെയ്യുന്നത് 3D കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറിയൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാം കൊണ്ടും സിനിമ നല്ലൊരു സിനിമയായിരുന്നു, വിജയിക്കേണ്ട സിനിമ, നല്ലൊരു ഹിറ്റാണ് സിനിമ തന്നെയായിരുന്നു. ഒരു ആവറേജ് ഹിറ്റായിരുന്നു ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്താ പറയുക ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലായതുകൊണ്ട് പിന്നെ സ്ത്രീ എല്ലാ സംഭവങ്ങളൊക്കെയാണ്. ആ ഹൊറർ ഫാൻറ്റസി ആ ഒരു എലമെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സീക്വൽസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും സിനിമ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. എനിക്ക് നല്ലവരെ ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ ഒട്ടിട്ട് കാണുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആരെവിടെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലുള്ള സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. തമിഴ്, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ ഭാഷയും അവൈലബിൾ ആണ്. ഞാൻ മലയാളമാണ് കണ്ടത്, പക്ഷേ മലയാളം കുറച്ചൊരു മോശമായി തോന്നി. തമിഴ് ഹിന്ദി കാണുന്നത് ഹിന്ദി തന്നെ കണ്ടോളൂ, ഹിന്ദി മനസ്സിലാകുന്നതിന് ഹിന്ദി തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ തമിഴ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡബ്ബിംഗ് ആണെന്ന് തോന്നുന്നു, കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.